ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എന്താ അടുക്കളയിൽ നിൽക്കുന്നത്? എന്തിനായിരിക്കും? അതെ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ സമ്മർ ഹോളിഡേ തുടങ്ങിയല്ലോ, അപ്പൊ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശക്കാൻ തുടങ്ങും. പക്ഷെ ചോറൊന്നും കഴിക്കാനുള്ള വിശപ്പും ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്കൊരു ചാറ്റ് ഉണ്ടാക്കാം. നോർമൽ ചാറ്റ് അല്ല, ഒരു ന്യൂഡിൽസ് ചാറ്റ്. അപ്പൊ അതിനായിട്ടുള്ള സാധനങ്ങൾ മൊത്തം ഞാനിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ലൈക്ക് ഇത് ഭയങ്കര എളുപ്പമാട്ടോ നമുക്ക്. ലൈക്ക് നമ്മൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴോ വീട്ടിലിരിക്കുന്നവർക്കോ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചാറ്റാണ്. നമ്മൾ ലൈക്ക് കുറ്റി പിള്ളേർക്ക് വരെ ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് പാക്കറ്റ് ന്യൂഡിൽസ് എടുത്തിട്ട് അത് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ പൊട്ടിച്ച് നമ്മൾ സാധാരണ ഇതെടുത്ത് ഇടുന്നു, വെള്ളം ഒഴിക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നു. ബട്ട് അങ്ങനെയല്ല, ഇപ്പം നമ്മളിത് സ്ട്രെയിറ്റ് പാനിലേക്ക് ഒഴിച്ച് നമ്മളിത് ജസ്റ്റ് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ കുഞ്ഞു പിള്ളേരൊന്നും പാനോ ഫയറോ പാരൻറ് സൂപ്പർവിഷൻ ഇല്ലാതെ ചെയ്യരുത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇത് ഓൺ ആക്കുവാണ്. അപ്പോൾ പാൻ ചൂടാവട്ടെ. നമ്മൾ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. ഒരു ഉള്ളി, ഒരു തക്കാളി, ഒരു ലെമൺ, പിന്നെ നമ്മുടെ ഈ നമ്മുടെ ന്യൂഡിൽസിൻ്റെ മസാല നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് മുളക് പൊടി, സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ നമ്മുടെ സോൾട്ടും അത്രയും കാര്യങ്ങളേ ആകെ നമുക്കിതിന് ആവശ്യമുള്ളൂ. പിന്നെ നമ്മുടെ ന്യൂഡിൽസും. ഇത് ചൂടായെന്നാണ് തോന്നുന്നത്. നമുക്കപ്പോൾ ഇത് ഇടാം. ഇപ്പം നമ്മൾ മൊത്തം ന്യൂഡിൽസും ഇതിനകത്ത് ചുട്ടു കൊടുക്കുവാണ്. നമ്മൾ ഇത് ഇനി നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം, അത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ. അപ്പോൾ അത് കുറച്ച് നേരം വേണം അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവാൻ വേണ്ടി. ആ സമയത്ത് ഞാൻ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കാൻ വെക്കുവാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഫയറും കത്തിയും യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് പിള്ളേരാരും പോയി ഇപ്പൊ കത്തിയും ഫയറും ഒന്ന് യൂസ് ചെയ്യരുത്. അഡൽറ്റ് സൂപ്പർവിഷൻ ഉള്ളത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ കൂടെ അമ്മ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതേ നോക്കിക്കോ, നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് നമ്മുടെ പാത്രത്തിലേക്ക് ഇടാം. ഓക്കെ, പാത്രത്തിലേക്ക് ഇട്ടു. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഇതാ നമ്മുടെ ന്യൂഡിൽസ് ഞാൻ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളിയാണ് ഇടുന്നത്. ഉള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാട്ടോ. നിങ്ങൾക്ക് ഉള്ളി കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ഇടാം, കുറവാണ് കുറവ് ഇഷ്ടമുണ്ടെങ്കിൽ കുറവിടാം. അപ്പൊ ഞാൻ ഇത്രയും ഒരു ഹാഫ് ഉള്ളിയേ ഇടുന്നുള്ളൂ. ഓക്കെ, അടുത്ത നമുക്ക് തക്കാളി ഇടാം. തക്കാളി നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ഇടാം. ഞാനൊരു ഹാഫ് ഉള്ളിയാണ് സോറി തക്കാളിയാണ് ഇടുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി നമുക്കിതാ നമ്മുടെ പൗഡറാണ്. മാഗി മസാല പോലെ ഞങ്ങളുടെ ഇവിടെ കിട്ടുന്ന ഈ നൂഡിൽസിൻ്റെ മസാലയാണിത്. അപ്പോൾ നമുക്ക് ഇതും പൊട്ടിച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, കുറച്ച് ഇട്ടിട്ടുള്ളൂ, പകുതിയോളം ഇട്ടു. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് തീരാറായി. ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കാം ഇനി വേണമെന്ന്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിടാം. നമ്മൾ ഇട്ടേക്കുന്ന സാധനത്തിനകത്തൊക്കെ കുറച്ച് ഉപ്പുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടു. ഇനി നമുക്കൊരു തൊള്ളിയും മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് അടിയുന്നുള്ളൂ. എനിക്ക് കുറച്ച് മുളക് പൊടി ഒന്നും ഒത്തിരി ഇഷ്ടമല്ല. അപ്പൊ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടു. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ഐറ്റം ആയിട്ടുള്ള നമ്മുടെ ലെമണും നമുക്ക് പോരിയാം. അപ്പൊ ഇത് സ്ക്വീസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഒരു ചെറിയ പോഷൻ കിട്ടി. ഇത് സ്ക്വീസ് ചെയ്തിട്ട് കൊടുക്കാം.
ഓക്കെ. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഇരിനെ പുളിനെ ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാം ആഡ് ചെയ്തു. മിക്സിംഗ് ടൈം ആണ്, നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോന്ന്. ഞാൻ എല്ലാം മിക്സ് ചെയ്തു. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നല്ലാട്ടോ. ഞാൻ ഉണ്ടാക്കിയതെന്ന് പറയുന്നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഉള്ളിയുടെ ക്രഞ്ചും നമ്മുടെ നൂഡിൽസിന്റെ ക്രഞ്ചും ആ ഒരു എരിവും പുളിയും മധുരവും എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ആണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങൾക്ക് ഉണ്ടാക്കാൻ. നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ അടിപൊളിയാക്കിയൊരു കട്ടൻ ചായം കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കും. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ.